രാജീവ് ചന്ദ്രശേഖർ കടുവയെ പിടിച്ച കിടുവയാണ്, ബുദ്ധി രാക്ഷസനാണ്, തൊട്ടതെല്ലാം പൊന്നാക്കിയ ആളാണ്. അതായത് അങ്ങയുടെ ചരിത്രം നിങ്ങൾ എടുത്തു നോക്കിയാൽ, ഇന്ത്യയിൽ ആദ്യമായിട്ട് പ്രൈവറ്റ് മറ്റേ മൊബൈൽ കമ്പനി, ബി പി എൽ തുടങ്ങി നമ്പിയാരാ അങ്ങനെ അമ്മയായിപ്പോയി, പക്ഷേ ബി പി എൽ മൊബൈൽ തുടങ്ങി ഇങ്ങേരാ. അതിനുശേഷം അങ്ങേര് ഈ പറഞ്ഞതിന് മൊബൈൽ ഈ 2G സ്പെക്ട്രൊക്കെ വരുന്നതായി അങ്ങനെ മുൻകൂട്ടി കണ്ടു. അങ്ങനെ എന്തിന് മൊത്തം വിറ്റ് 1.4 മില്യൺ ഡോളർ അക്കൗണ്ടിലിട്ടിട്ട് അങ്ങനെ ബാംഗ്ലൂരിൽ പോയി സൊസൈറ്റി ഇരുന്ന്, എന്നിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്തു, ഈ ജനതാദളിൻ്റെ കേരളത്തിൽ അങ്ങനെ എം പി ആവുന്നു, ബി ജെ പിയുടെ കൂടി സഹായത്തോട് കൂടിയിട്ട്. എം പി ആയിട്ട് കുഴപ്പമില്ലാത്ത പെർഫോമൻസ് ആയി പാർലമെൻറ്റിലൊക്കെ, അത് പിന്നെ പല കാര്യങ്ങളുമായിട്ട് ബന്ധം, ഗവർണർ പദവിയൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള പിന്നെ ചില പ്രധാന പ്രശ്നങ്ങളൊക്കെ അത് ഉന്നയിക്കുകയുണ്ടായി. അത് കഴിഞ്ഞ് മോഡിയായിട്ട് ഫ്രണ്ടാവുന്നു. അതിൻ്റെ ഇടയ്ക്ക് എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഈ പിന്നെ വെഞ്ചർ ക്യാപിറ്റൽ തുടങ്ങുന്നു, ജൂപ്പിറ്റർ ക്യാപിറ്റൽ തുടങ്ങുന്നു, അതും തൊട്ടതൊക്കെ പൊന്നെ എല്ലാം പൊന്നാവുന്നു. പിന്നെ ബാംഗ്ലൂരുള്ള ബാംഗ്ലൂർ ഏറ്റവും വലിയ പ്രശ്നം ഈ വെള്ളത്തിൻ്റെ പ്രശ്നമാണ്, ഒന്ന് ട്രാഫിക്കാണ്. ഈ രണ്ട് പ്രശ്നങ്ങളിലും അദ്ദേഹം ഇടപെട്ടിട്ടുണ്ട്. അവിടുത്തെ ഐ ഐ ടി ആയിട്ട്, അവിടുത്തെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസുമായിട്ട് ബന്ധം, സയൻസ് ആൻഡ് ടെക്നോളജി ആയിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ അദ്ദേഹം ഇടപെടുന്നു. കുഴപ്പമില്ലാതെ പെർഫോം ചെയ്യുന്ന രാജ്യസഭ എം പി ആയി. പിന്നെ മോഡീനെ കണ്ട സമയത്ത് എന്ത് ചെയ്യുന്നു, മോഡിയുടെ മന്ത്രിസഭയിൽ അങ്ങേര് മെമ്പറായിട്ട് വരുന്നു, ഇപ്പോഴത്തെ തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥി വരുന്നു. അപ്പോൾ മൂപ്പരൊരു കാര്യം എന്ന് വെച്ചാൽ, ശശി തരൂർ ഒരുപാട് വർത്തമാനം പറയും, ചെയ്പ്പ് കുറവാണ്, ഇങ്ങനെ ജീവിതത്തിൽ തന്നെ ചെയ്യൽ കൂടുതലാണ്, വർത്തമാനം വളരെ കുറവാണ്. അതിനെ പിന്നെ പരോക്ഷമായിട്ട് പരിഹസിക്കാനും കൂടെ ആയിരിക്കാം, ഇനി കാര്യം നടക്കും. സി പി ഐക്കാരുടെ പിന്നെ പന്നിൻ്റെ പരസ്യവാചകമുണ്ട്, വിശ്വപൗരനല്ല വിശ്വസിക്കാവുന്ന പൗരൻ. അപ്പോൾ ഇതാണ് ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള ഈ പറഞ്ഞ സ്റ്റാർഡം മാത്രമേ ഉള്ളൂ, വലിയ വർത്താനം. ഇപ്പം ശശി തരൂരിനെ രാജീവ് അല്ലേ, നമുക്ക് ശശി തരൂർ തന്നെയാണ് നമ്മളെ ചോയ്സ്. പക്ഷേ രാജീവ് വരുമ്പം രാജീവ് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്, ഡയലോഗല്ല, രാജീവ് വളരെ ചുരുക്കമായി സംസാരിക്കുള്ളൂ. പിന്നെ രാജീവിനെ കൊണ്ട് വേറൊരു ഗുണം നമുക്ക്, രാജീവിൻ്റെ ഇംഗ്ലീഷ് മനസ്സിലാവുന്നു. പന്നിന് വലിയ ഇംഗ്ലീഷ് ഒന്നും ഇല്ല, പക്ഷേ രാജീവിന് ഇംഗ്ലീഷ് മനസ്സിലാവും, ഇങ്ങനെ ഇംഗ്ലീഷ് നമുക്ക് വല്ല മനസ്സിലാവും, ഇങ്ങനെ വല്ല സ്കൂളേ പഠിപ്പിക്കാൻ പോയപ്പോൾ. എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് തിരുവനന്തപുരത്ത് ഈ നമ്മൾ ഈ പറഞ്ഞതിന് അർത്ഥം രാജീവ് ചന്ദ്രശേഖർ ജയിക്കും എന്നാണോ? ജയിക്കുന്ന അങ്ങനെയല്ല, ഇപ്പോൾ പന്നിൻ്റെ സിറ്റിയിലെ ഈ 4 മണ്ഡലങ്ങളിലെ വോട്ടാണ് ബി ജെ പിയും പന്നിന് സോറി ബി ജെ പിക്കും അതുപോലെ തന്നെ നമ്മുടെ ശശി തരൂരിനും ഒരേപോലെ വരുന്ന വോട്ടുകൾ. ഈ വോട്ടുകളിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സിറ്റിയിലെ വോട്ടുകൾ വെർട്ടിക്കലി സ്പ്ലിറ്റ് ആയിട്ടുണ്ട്. ഞാൻ വളരെ കൃത്യമായി പറയുന്നു, വെർട്ടിക്കലി സ്പ്ലിറ്റ് ആയിട്ടുണ്ട്, കാരണം ഒത്ത സ്ഥാനാർത്ഥി വന്നു എന്നുള്ളതാണ്. പിന്നെ രണ്ട്, ഈ തീരദേശ മേഖലയിലെ മണ്ഡലങ്ങൾ, അതായത് കോവളം, നെയ്യാറ്റിങ്കര, പാഠശാല, ഇവിടെയാണ് ശശി തരൂരിനെ പോയി ഒരു മേൽക്കൈ കിട്ടിക്കൊണ്ടിരുന്നത്, അവിടെയാണ് രാജീവ് കൃത്യമായി പഠിച്ചിറങ്ങിയിരിക്കുന്നത്. ഇപ്പം പുലിയൂര് ആ പുലിമുട്ട് നിർമ്മാണം വളരെ ശാസ്ത്രീയമായി അദ്ദേഹം ഇടപെടുന്നു, അദ്ദേഹത്തിൻ്റെ വായു നോക്കണം. ആ സമയത്ത് ഇപ്പോൾ നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ കൃത്യമായി അദ്ദേഹം പറഞ്ഞ സ്ഥലങ്ങളെല്ലാം കടൽ കയറ്റുണ്ടാകുകയും ചെയ്തു. അപ്പം ഇതൊക്കെ അദ്ദേഹത്തിന് വിശ്വാസം നേടിക്കൊടുക്കുകയാണ്. പിന്നെ രാജീവിൻ്റെ സ്വഭാവം വെച്ചാൽ എല്ലാം പഠിച്ചതിന് ശേഷം വെറുതെ അങ്ങനെ ഇറങ്ങില്ല, ഇറങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ അവിടെ നേട്ടം ഉണ്ടാക്കുകയും ചെയ്തു, അതാണ് അങ്ങനെ രീതി. അപ്പോൾ ആ മേഖലയിൽ അദ്ദേഹം ഇടപെട്ടിട്ടുണ്ട്. പിന്നെ രാജീവ് കൊടുക്കത്ത കാശുള്ള ഒരാളാണ്, നമുക്കറിയില്ല ആ മേഖലയിലുള്ള ഒരുപാട് ചർച്ചസും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അവരുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങൾ ഡൽഹി കിടക്കുന്നുണ്ടാവും, ടാക്സും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ രാജീവ് വിചാരിച്ച് ഈസി ആയിട്ടൊക്കെ ചെയ്തു കൊടുക്കാം, കാരണം രാജീവിന് ഭാഷയും അറിയാം, ഡൽഹിയിൽ ഇടപാട് പിന്നെ വളരെ നല്ല കണക്ഷൻസ് ഉണ്ട്, മോഡിയുടെ അടുത്ത് വളരെ നല്ല ആക്സസ് ഉണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ അദ്ദേഹം ഉറപ്പ് കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവിടുത്തെ വോട്ടുകൾ അദ്ദേഹം ശരിക്കും അദ്ദേഹത്തിന് കിട്ടണമെന്നില്ല, അതൊന്ന് സ്പ്ലിറ്റ് ആയാൽ മതി, സുഖമായിട്ട് രാജീവ് ജയിക്കും. ഇവിടെ സിറ്റിയിലെ വോട്ടുകൾ സ്പ്ലിറ്റ് ആവുന്ന ഒരു സാഹചര്യം കൊണ്ടുണ്ട്, പ്രൊവൈഡഡ് ബി ജെ പിക്കാരെ പിന്നിന്ന് കുത്തുന്ന പരിപാടി നിർത്തിയാൽ. കാരണം പല സ്ഥലത്തും സമയത്തും ബി ജെ പിക്കാർ തിരുവനന്തപുരത്ത് കുമ്മനത്തെ വരെ കുത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ കേട്ടത്.